നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോത്തുകളെ പുറമെ നിന്ന്, അതായത് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വാങ്ങിച്ചു കൊണ്ടിരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പം നമ്മളുള്ളത് പൊള്ളാച്ചിയിലാണ്. പൊള്ളാച്ചിയിൽ നിന്ന് ബാക്ക് കാണുന്നത് നമ്മുടെ പോത്തിൻ കുഞ്ഞുങ്ങളെ വണ്ടി കയറ്റിയിരിക്കുകയാണ്. അപ്പോൾ പൊള്ളാച്ചിയിൽ നിന്ന് നമ്മൾ നേരെ നമ്മുടെ സുഹൃത്തിൻ്റെ തൃശ്ശൂരുള്ള ഫാമിലേക്ക് ഈ പോത്തും കുഞ്ഞുങ്ങളെ എത്തിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹം നമ്മുടെ ഒപ്പമുണ്ട്, മുമ്പിൽ കാറിലുണ്ട്. അപ്പോൾ ഞാൻ ഈ വണ്ടിയിലാണ് പോകുന്നത്. കാരണം പല പല ഭാഗങ്ങളിലും നമുക്ക് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പൈസ കൊടുക്കാനൊക്കെ അത്യാവശ്യം തമിഴൊക്കെ സംസാരിക്കാൻ അറിയുന്ന ഒരാൾ ഉണ്ടാവണം. അപ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ചന്തയിൽ നമുക്ക് പറ്റാവുന്ന തട്ടിപ്പുകളും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അദ്ദേഹത്തിൻ്റെ ഫാമും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ അവസാന ഭാഗത്ത് കാണിക്കുന്നുണ്ട്. പരമാവധി വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കാം. ഇപ്പോൾ പൊള്ളാച്ചി ചന്തയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്യുകയാണ്. സമയം രാവിലെ 3 മണിയാണ്. ഇവിടുന്ന് നമുക്കൊരു 2.5 കിലോമീറ്ററിൻ്റെ ഡ്രൈവ് ആണുള്ളത്. 87 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സ്പീഡിനനുസരിച്ചിരിക്കും. അപ്പോൾ ഇന്നത്തെ യാത്രയിൽ എന്തായാലും എന്നോടൊപ്പം നിങ്ങളും കൂടെ പോരുകയാണ്. നമുക്കൊരുമിച്ച് യാത്ര തുടരാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ സുഹൃത്തിൻ്റെ ഒപ്പം പാലക്കാട് ബോർഡർ കഴിഞ്ഞ് കോയമ്പത്തൂരിൻ്റെ, അതായത് പൊള്ളാച്ചിയിലേക്കുള്ള ബോർഡറിലേക്ക് കാത്തു നിൽക്കുകയാണ്. ഇവിടുന്ന് ഒരു ചായ കുടിച്ചിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടരാൻ പോവുകയാണ്. ഇതുവഴി യാത്ര ചെയ്യുന്നവരൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. കാരണം ധാരാളം ലോറികൾ വരുന്നത് കൊണ്ട് തന്നെ ആക്സിഡൻറ്റിനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യാം. അപ്പോൾ ഇപ്പം നിലവിൽ പഴയ പൊള്ളാച്ചി ചന്ത ഉണ്ടായിരുന്ന സ്ഥലത്തല്ല ഉള്ളത്, തിപ്പമ്പട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് അവിടുന്ന് പൊള്ളാച്ചി ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് കുറച്ചുകൂടെ പോരണം. അപ്പോൾ തിപ്പമ്പട്ടി എന്ന് പറയുന്ന സ്ഥലം നമുക്ക് ഗൂഗിൾ മാപ്പിലൊക്കെ ഉണ്ട്. ആ സ്ഥലം നോക്കിയിട്ട് നമുക്ക് പോരാം. റോഡ് സൈഡിൻ്റെ വക്ക് തന്നെ, അതായത് മെയിൻ റോഡിൻ്റെ വക്ക് തന്നെയാണ് ചന്ത നിൽക്കുന്നത്. നല്ല വിശാലമായിട്ടുള്ള ഒരു സ്ഥലത്താണ് നിലവിൽ ചന്തയുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ ഫാമിലേക്കാണ് നമ്മൾ പോത്തു കുഞ്ഞുങ്ങളെ എടുത്തു കൊടുക്കുന്നത്. അപ്പം നമ്മളിവിടുന്ന് വന്നാൽ എടുത്തേ പോകുള്ളൂ എന്നുള്ള യാതൊരു നിർബന്ധത്തിലും അല്ല വരുന്നത്. നല്ല കുഞ്ഞുങ്ങൾ കിട്ടുകയാണെങ്കിൽ, നമ്മൾ ഉദ്ദേശിച്ച വിലയ്ക്ക് കിട്ടുകയാണെങ്കിൽ മാത്രം വാങ്ങിക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ കയറ് വാങ്ങിക്കുന്നതായാലും പൈസ കൊടുക്കുന്നതായാലും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം നോക്കി വേണം എടുക്കാൻ. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ നോക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് ചന്ത. നമ്മൾ പൈസയും മറ്റും മൊബൈലും ആക്സസറീസൊക്കെ വണ്ടിയിൽ വെച്ചിട്ടാണ് കച്ചവടത്തിനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ മൊബൈൽ എടുക്കുന്നുണ്ട് ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ചന്ത. ചന്തയിലേക്ക് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ വില കൂടിയ മൊബൈൽ മറ്റ് ആക്സസറീസ് ഒന്നും നമ്മൾ കയ്യിലെടുക്കരുത്. പ്രത്യേകിച്ച് ക്യാമറ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എടുക്കരുത്. പിന്നെ നമ്മൾ വില പറഞ്ഞ് തീരുമാനമാവുന്നതിന് മുൻപ്, കൃത്യമായി വില പറഞ്ഞ് ഉറപ്പിക്കുന്നതിന് മുൻപ് കച്ചവടക്കാർ കയറ് നമ്മുടെ കയ്യിലേക്ക്, അതായത് നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിച്ച കന്നുകാലികളുടെ ഏതിൻ്റെങ്കിലും കയറ് കയ്യിലേക്ക് തന്നാൽ യാതൊരു കാരണവശാലും ആ കയറ് വാങ്ങിക്കരുത്. വില പറഞ്ഞ് ഉറപ്പ് വരുത്തി ഏജൻറ്റുകളുണ്ടെങ്കിൽ ആ ഏജൻറ്റിൻ്റെ കയ്യിൽ അഡ്വാൻസ് ആയിട്ട് ഒരു 500 രൂപ കൊടുത്തതിന് ശേഷം ഉറപ്പിച്ച്, നമ്മൾ ഉദ്ദേശിച്ച വിലയാണെന്ന് 2 തവണയെങ്കിലും ചോദിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ കയറ് വാങ്ങിക്കാവൂ. കയറ് വാങ്ങിച്ചിട്ട് വില പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ കന്നിനെ വാങ്ങിക്കല് നിർബന്ധമാണ്. കാരണം ചന്തയായതുകൊണ്ട് തന്നെ മര്യാദയുടെ ഭാഗങ്ങളൊന്നും വല്ലാതെ പ്രതീക്ഷിക്കരുത്. എന്ന് കരുതി ചന്തയിലുള്ള എല്ലാവരും മോശക്കാരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വളരെ നല്ല സ്വഭാവമുള്ള ആളുകളും നമുക്ക് ധാരാളമായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നല്ല പശുക്കളും ഇവിടെയുണ്ട്. പശുക്കളിൽ വാങ്ങിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. പല അസുഖങ്ങളുള്ള പശുക്കളെയും ഈ ചന്തകളിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ വില പറഞ്ഞ് പേശിയിട്ട് നമ്മളൊരു കൂട്ടം പോത്തിൻ കുഞ്ഞുങ്ങളെ മാറ്റി കെട്ടിയിട്ടുണ്ട്. വലിയ എമൗണ്ട് മുടക്കിയിട്ടുള്ളത് വേണ്ട എന്നാണ് നമ്മുടെ ഒപ്പം വന്ന ആളുടെ ഒരു തീരുമാനം. അതുകൊണ്ട് തന്നെ ഒരു മീഡിയം സൈസുള്ള കുട്ടികളെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ലൈറ്റിൻ്റെയൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. കാരണം മൊബൈൽ ക്യാമറ ഉപയോഗിച്ചാണ് നമ്മളിവിടെ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഒരു ട്രൈപോഡ് സെറ്റ് ചെയ്യാനോ മറ്റുള്ളതിനൊന്നും നമുക്കിവിടെ സൗകര്യങ്ങളില്ല. കാരണം ചന്തയാണ്, അത് മനസ്സിലാക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ധാരാളം പശുക്കളും മറ്റുള്ളതൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളതിനൊക്കെ വാങ്ങിക്കാം. ഒപ്പം തന്നെ അസുഖം ഇല്ല എന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് വേണം മാത്രമേ വാങ്ങിക്കാവൂ. കാരണം വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ നിർവാഹമില്ല. അപ്പോൾ അത് പ്രത്യേകം മനസ്സിലാക്കുക. പിന്നെ ഏജൻറ്റുമാർ വന്നു കഴിഞ്ഞാൽ അവർ ഇടയിൽ നിന്ന് നമുക്ക് ഈ സാധനം കച്ചവടമാക്കി തരും. അപ്പോൾ കച്ചവടമാക്കി തരുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കമ്മീഷൻ്റെ കാര്യം തുടക്കത്തിലെ പറഞ്ഞ് തീരുമാനമാക്കിയതിന് ശേഷം മാത്രമേ വാങ്ങിക്കാവൂ. അതായത് വാങ്ങിക്കുന്ന ആളുടെ ഭാഗത്തു നിന്ന് ഒരു കന്നിന് 200 രൂപയാണ് ഇവിടുത്തെ കമ്മീഷൻ. അപ്പോൾ പുതിയതായിട്ട് തുടക്കത്തിൽ ഒരാൾ അറിയാത്ത ആൾ വന്നു കഴിഞ്ഞാൽ അവർ 500 രൂപയൊക്കെ ചിലപ്പോൾ ചോദിച്ചു എന്ന് വരാം. അപ്പോൾ നമ്മളങ്ങനെ നമ്മൾ വാങ്ങിച്ച പോത്തിൻ കുഞ്ഞുങ്ങളെയൊക്കെ വണ്ടിയിലേക്ക് കയറ്റി. വണ്ടി വിളിച്ചത് വളരെ രസകരമായൊരു കാര്യമായിരുന്നു. കാരണം നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ കൂടുതലായിട്ട് എടുക്കുമ്പോൾ നമ്മൾ സ്ഥിരം വിളിക്കുന്ന വാഹനങ്ങൾ തന്നെയാണ് വിളിക്കുക. പക്ഷേ ഇത് കുറച്ച് കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൽ കൂടെ 12 കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുള്ളത്.
അപ്പോൾ ചെറിയൊരു വണ്ടിയാണ് വിളിച്ചത്. ചെറിയ വണ്ടിക്കും വലിയ വണ്ടിക്കും ഏകദേശം ഒരേ വാടകയാണ് വരുന്നത്. അപ്പോൾ ഇവർ ആദ്യം 6,000 രൂപയാണ് ഈ ബൊലേറോയുടെ ഈ വാഹനത്തിന് വേണ്ടിയിട്ട് വാടക പറഞ്ഞത്. പക്ഷേ അത് പിന്നീട് നമ്മൾ തിരക്കിച്ച് 4.25 ആക്കിയിട്ട്, അതായത് 4,750 രൂപയാക്കിയിട്ട് കുറച്ചു. പ്ലസ് നമ്മൾ അതിൻ്റെ ഡ്രൈവർക്ക് ചിലവിന് വേണ്ടിയിട്ട് പൈസ കൊടുക്കണം. അത് പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഡ്രൈവർമാർ മറ്റുള്ളവരൊക്കെ വളരെ നല്ല സ്വഭാവം തന്നെയാണ്. കാരണം കയറ്റാനും മറ്റുള്ളവരൊക്കെ അവർ തന്നെ മുൻകൈ എടുത്ത് കൃത്യമായിട്ട് നീറ്റായിട്ട് കയറ്റിയിട്ടുണ്ട്. സൗകര്യമുള്ള വണ്ടിയാണ്, കാരണം എപ്പോഴും കവറിംഗ് ഉള്ള വണ്ടിയാവണം നമ്മൾ എടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കന്നിനെയൊക്കെ കയറ്റിയിട്ട് ചന്തയിൽ നിന്ന് യാത്ര തുടരുകയാണ്. അപ്പോൾ ഈ ചന്തയിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങളുണ്ട്, അത് നമുക്ക് വഴിയെ പറയാം. അപ്പോൾ ഈ വണ്ടിയായിട്ട് പോകുമ്പോൾ നമുക്ക് ഇവിടെ ഈ ചന്തയിൽ തന്നെ നമ്മൾ കുറച്ച് പൈസ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ചന്തയിൽ നമ്മൾ 50 രൂപയാണ് ഈ ഒരു വണ്ടിക്ക് വേണ്ടിയിട്ട് കൊടുത്തത്. വലിയ വണ്ടികളാകുമ്പോൾ 150, 200, 250 ഒക്കെ വെച്ചിട്ട് വാഹനത്തിൻ്റെ സൈസിനനുസരിച്ചിട്ടൊക്കെ പൈസ വാങ്ങിക്കും. അത് ചന്തയുടെ നടത്തിപ്പിന് വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന തുകയാണ്. അപ്പോൾ അതൊന്നും നമ്മൾ തർക്കിക്കാൻ നിൽക്കരുത്. എല്ലാ കാര്യങ്ങളിലും നമ്മളിവിടെ വില പേശാം എന്ന് വിചാരിക്കരുത്. ഒപ്പം തന്നെ നമ്മളിവിടുന്ന് കന്നുകാലികളെ വാങ്ങിക്കുമ്പോൾ തർക്കിക്കുമ്പോൾ ഒരു വളരെ മര്യാദയോട് കൂടിയിട്ട് മാത്രമേ പറയാവൂ. ചില നമ്മുടെ നാട്ടിൽ ചില ഭാഷകളും രീതികളൊക്കെ ഇവർക്ക് ദേഷ്യം വരുത്തും. അപ്പോൾ ദേഷ്യം വന്നു കഴിഞ്ഞാൽ പൊതുവേ വിദ്യാഭ്യാസം നമ്മളത്ര തന്നെ ഇല്ലാത്ത ആളുകളാണ് ഈ കച്ചവടത്തിനൊക്കെ വേണ്ടിയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന മറുപടിയും അവരുടെ പെരുമാറ്റവും നമുക്ക് ചിലപ്പോൾ കൂടുതൽ വിഷമമുണ്ടാക്കുന്ന രീതിയിലായിരിക്കും. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ മറ്റൊരു സംസ്ഥാനത്തു കൂടെ ആവുമ്പോൾ വളരെ സൂക്ഷിച്ച് തന്നെ സംസാരിക്കുക. അപ്പോൾ കഴിയുന്നതും നമുക്ക് ചന്തയിൽ പോയി എക്സ്പീരിയൻസിലുള്ള മലയാളവും തമിഴും അറിയാവുന്ന ഒരാളുടെ സഹായം തേടുന്നത് നന്നായിരിക്കും. ഈ ധാരാളം ഏജൻറ്റുമാർ നമ്മുടെ ചന്തകളിലുണ്ട്. അപ്പോൾ വല്ലാതെ തട്ടിപ്പും വെട്ടിപ്പും നടത്താത്ത ആളുകളുടെ അടുത്ത് തന്നെ പോയിട്ട് കച്ചവടമാക്കാൻ ശ്രമിക്കുക. ഞങ്ങളങ്ങനെ ചന്തയിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ സുഹൃത്ത് വന്നിട്ട് പൈസ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയിട്ടുണ്ട് ചന്തയുടെ പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്ത്. അപ്പോൾ അദ്ദേഹത്തിന് 50 രൂപ നമ്മൾ വണ്ടിയവിടെ കയറ്റി കന്നിന് കയറ്റിയതിനുള്ള ഒരു ഫീസ് അടച്ചു. അപ്പോൾ അതിന് റെസീപ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, നമ്മളതൊന്നും പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. ഈ കിടക്കുന്ന വാഹനങ്ങളൊക്കെ ചന്തയിലേക്ക് വന്നതാണ്. സൗത്ത് ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ചന്തകളിൽ ഒന്നാണ് ഈ പൊള്ളാച്ചി ചന്ത എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മെയിൻ റോഡിലേക്ക് കയറി. നമ്മുടെ കാറ് അവിടെ കിടക്കുന്നുണ്ട്, അവർ നമ്മുടെ ഒപ്പം പിന്നാലെ വരുന്നുണ്ട്. ഞാനാണ് ഈ ജീപ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇനി അങ്ങോട്ടുള്ള യാത്ര കുറച്ച് നമുക്ക് ടെൻഷൻ കൂടുതൽ തരുന്ന ഒരു യാത്രയാണ്. കാരണം ഓരോ ഭാഗത്തു നിന്നും, പ്രത്യേകിച്ച് ഇന്ന് ചന്തയുള്ള ദിവസമാണ് എന്ന് പോലീസുകാർക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും പോലീസുകാർ ചെക്കിങ്ങിന് വേണ്ടിയിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഒരു കന്നിനെ നമ്മൾ മറ്റൊരു സംസ്ഥാനത്തേക്കോ അല്ലെങ്കിൽ കുറച്ച് ദൂരത്തേക്കോ പോലും മാറ്റണമെങ്കിൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം. അപ്പോൾ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളൊരു ജീവിയെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് നിയമം. അപ്പോൾ അങ്ങനെ ഞാനിതുവരെ വർഷങ്ങളായിട്ട് കൊണ്ടുവരുന്നതാണ്, പക്ഷേ ഇതുവരെ ഞാൻ അങ്ങനെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് കൊണ്ടുവന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പോത്തിൻ കുഞ്ഞിന് സർട്ടിഫിക്കറ്റ് തരാനായിട്ട് അവർ 200 രൂപ വരെ ചോദിക്കും. അപ്പോൾ നമ്മൾ 10 പോത്തിൻ കുഞ്ഞുങ്ങൾ എടുക്കുകയാണെങ്കിൽ 2,000 രൂപ അവർക്ക് ഹെൽത്തിൻ്റെ സർട്ടിഫിക്കറ്റ് തരാൻ, അതായത് ഇത് ഫിസിക്കലി ഫിറ്റാണ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ എന്ന് എഴുതി തരാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ പൈസ കൊടുക്കണം. അപ്പോൾ അത്രയും തുക കൊടുത്തിട്ട് നമ്മൾ വന്നാൽ പോലും ഈ പോലീസുകാരൊക്കെ കാണുമ്പോൾ നമ്മൾ വീണ്ടും ഈ 50 രൂപയും 100 രൂപയൊക്കെ വെച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ പോകുന്ന ഉടനെ തന്നെ ഒരു പോലീസ് സുഹൃത്ത് വന്നിട്ട് നമ്മുടെ വണ്ടി കൈ കാണിച്ചു. അദ്ദേഹം ഒരു 50 രൂപ വാങ്ങിച്ചു. അപ്പോൾ ഓപ്പണായിട്ട് വീഡിയോയിലൂടെ പറയാൻ പാടുണ്ടോയെന്നൊന്നും അറിയില്ല, പക്ഷേ അദ്ദേഹം 50 രൂപ വാങ്ങിച്ചു. തുടർന്ന് ഇങ്ങോട്ട് ഉള്ള യാത്രയിൽ ഉടനീളം നമ്മൾ ഒരുപാട് പോലീസുകാർക്ക് കൈക്കൂലി കൊടുത്തിട്ടുണ്ട്. കൈക്കൂലി അല്ലെങ്കിൽ നമ്മുടെ ഒരു സന്തോഷം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമുക്ക് സന്തോഷം അല്ലെങ്കിൽ കൂടി അവർക്ക് അതൊരു സന്തോഷമാണ്. അപ്പോൾ നമ്മളങ്ങനെ പൈസ കൊടുക്കേണ്ടി വരും. അതിലും യാതൊരു കാരണവശാലും നമ്മൾ തിരക്കിക്കരുത്. കാരണം ഒരു കന്നിനെ കൊണ്ടുവരാൻ സൈസിനനുസരിച്ചിട്ട് ഒരു 1 സ്ക്വയർ മീറ്റർ വേണം, 2 സ്ക്വയർ മീറ്റർ വേണം എന്നൊക്കെ സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളീ കൊണ്ടുവരുന്ന ബൊലേറോയിൽ നമുക്ക് 2 പോത്തിൻ കുഞ്ഞുങ്ങളൊക്കെയാണ് കൊണ്ടുവരാൻ പറ്റുക. അപ്പോൾ അത് നമുക്ക് ഒരിക്കലും ഫീസിബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ശരിക്കും നമ്മൾ ചെയ്യുന്നതും ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി തന്നെയാണ്. അതുകൊണ്ട് അവർക്കും നമ്മൾ എന്തെങ്കിലും കൊടുത്തേ പറ്റുള്ളൂ.
അപ്പോൾ നമ്മുടെ ജീപ്പ് ഓടിക്കുന്ന ചേട്ടൻ നല്ല സ്പീഡിലാണ് പോകുന്നത്. ആവറേജ് ഒരു 110-120 കിലോമീറ്റർ പെർ ഹവറിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുറത്ത് നല്ല കാണാൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറീസ് ഒക്കെ ഉണ്ട്. പക്ഷേ അത് എത്ര ഫ്രെയിം റേറ്റ് കൂട്ടിയിട്ടിട്ടും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ തമിഴ്നാട്ടിലെ വണ്ടികൾക്കൊക്കെ ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഇവിടെ സ്പീഡ് ലിമിറ്റർ ഇല്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ എല്ലാ ഗുഡ്സ് കാരിയറുകൾക്കും സ്പീഡ് ലിമിറ്റർ വെച്ചിട്ടുണ്ട്, പക്ഷേ തമിഴ്നാട്ടിലെ വണ്ടികൾക്ക് സ്പീഡ് ലിമിറ്റർ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിയായിട്ട് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് ഒറ്റപ്പാലത്ത് നിന്ന് ഈ തിപ്പമ്പട്ടി ചന്തയിലേക്ക്, അതായത് പൊള്ളാച്ചി ചന്തയാണ് തിപ്പമ്പട്ടി എന്ന് പറയുന്നത്, ഈ പൊള്ളാച്ചി ചന്തയിലേക്ക് നമുക്ക് എത്താനായിട്ട് 87 കിലോമീറ്റർ ഉള്ളൂ. ആകെക്കൂടെ വൺ സൈഡ് 87 കിലോമീറ്ററാണ്. അത് നമുക്ക് ഏകദേശം 2.5 മണിക്കൂർ സമയം എടുക്കും എന്നാണ് നമ്മുടെ ഗൂഗിളൊക്കെ പറയുന്നത്. പക്ഷേ ഡ്രൈവ് ചെയ്യുന്ന രീതിക്കനുസരിച്ചും നമ്മുടെ സമയത്തിനനുസരിച്ചൊക്കെ ഇരിക്കും. നമ്മൾ രാത്രിയിൽ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ചും കൂടെ പെട്ടെന്ന് എത്തും, പക്ഷേ തിരിച്ചിങ്ങോട്ട് നമ്മൾ തിരിച്ചു പോരുമ്പോൾ ധാരാളം തിരക്കുള്ള റോഡുകളാണ്. പക്ഷേ ഈ നമ്മുടെ കാറ് ഈ ജീപ്പിൻ്റെ ഒപ്പം പിടിച്ചെത്തുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ നേരെ തൃശ്ശൂർ ഉള്ള ഫാമിലേക്ക്, നമ്മുടെ സുഹൃത്തിൻ്റെ തൃശ്ശൂരുള്ള ഫാമിലേക്കാണ് ഈ പോത്തും കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഞാൻ പലരുടെ ഒപ്പം ഇതുപോലെ വരാറുണ്ടെങ്കിലും വീഡിയോ എടുക്കാനെന്നുള്ളൊരു ഒരവസ്ഥ ഉണ്ടാവാറില്ല. കാരണം ചില ആളുകളെ ഞാൻ മറ്റാർക്കെങ്കിലും ഒപ്പം വിടാറാണ്, അല്ലെങ്കിൽ ഞാൻ തന്നെ നേരിട്ട് വരികയാണെങ്കിൽ പോലും ഇത് ഒരുപാട് ടെൻഷൻ പിടിച്ചൊരു കാര്യമായതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനുള്ള സാഹചര്യം കിട്ടാറില്ല. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും വീഡിയോ എടുക്കാം എന്നുള്ളൊരു വിശ്വാസത്തിലാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും കുറച്ചൊക്കെ വീഡിയോസ് എടുക്കാൻ പറ്റി. അപ്പോൾ അതിനുശേഷം ഞാൻ ഇത് വീഡിയോ ഇവിടെ വീട്ടിൽ വന്നതിന് ശേഷം എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് സൗണ്ട് കൂടുന്നത്. കാരണം മൈക്കും കുത്തി ക്യാമറയൊക്കെ ആയിട്ട് നമുക്ക് ചന്തയിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഉള്ള ആളുകളുടെ പ്രതികരണം മറ്റ് സ്റ്റൈലിലായിരിക്കും. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. ആ പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത് കൂടിയത് കൊണ്ട് തന്നെ ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് ബാക്കി ഭാഗം നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി അറിയിക്കുന്നു. ഈ നമ്മൾ ഈ സുഹൃത്തിൻ്റെ ഫാമിലെ വിശേഷങ്ങളൊക്കെ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നുള്ള പ്രതീക്ഷയോട് കൂട്ടിയിട്ട് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.